ഹ്രസ്വകാല സൈനിക സേവന പദ്ധതിക്കെതിരെ ഉത്തരേന്ത്യയിൽ വ്യാപക പ്രതിഷേധമാണ്. ബീഹാറിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും യുവാക്കൾ വഴിതടഞ്ഞ് അക്രമാസക്തരായി. ബുലന്ദ്ഷഹറിലും ബുക്സാറിലും മുസാഫർപൂരിലും നവാഡയിലും മറ്റും സൈന്യത്തിൽ ചേരാൻ പരിശീലനം നടത്തിയ യുവാക്കൾ വരെ തെരുവിലിറങ്ങി. ഡൽഹിയിൽ നിന്ന് പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, എത്രത്തോളം വലിയ അക്രമ സംഭവങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇതിന് ഏതെങ്കിലും സംഘടനകളുടെ നേതൃത്വമോ ആഹ്വാനമോ ഉണ്ടോ? രതീഷ്, ഇത് യുവാക്കളുടെ പെട്ടെന്നുള്ള ഒരു രോഷപ്രകടനം എന്ന് തന്നെ നമുക്കിതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം കോവിഡ് കാലത്ത് നിർത്തിവെച്ചിരുന്ന പട്ടാള റിക്രൂട്ട്മെൻ്റ് അല്ലെങ്കിൽ സൈനിക റിക്രൂട്ട്മെൻ്റ് വീണ്ടും തുടങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ പരിശീലനം നടത്തി വന്ന യുവാക്കളാണ് ഇപ്പോൾ പുതിയ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്ന ഒന്ന്, 17.5 വയസ്സും 21 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ പുതിയ പദ്ധതിയിൽ ചേരാൻ ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 21 വയസ്സിന് ശേഷമുള്ള യുവാക്കൾക്ക് ആർക്കും ഈ പദ്ധതി പ്രകാരം സൈന്യത്തിൽ ചേരാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിനെതിരെയാണ് വ്യാപകമായ പ്രതിഷേധം യുവാക്കളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത് തുടങ്ങിയിരുന്നു. ബീഹാറിലും ഉത്തർപ്രദേശിലും, പ്രത്യേകിച്ച് ബുക്സറിലും ബുലന്ദ്ഷഹറിലുമാണ് ഇന്നലെ വൈകിട്ട് തന്നെ ഇത്തരത്തിൽ പ്രതിഷേധം തുടങ്ങി. പക്ഷേ ഇന്ന് വ്യാപകമായി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇത് പടർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാജസ്ഥാനിലും ഹരിയാനയിലും, പ്രത്യേകിച്ച് ഹരിയാന പോലുള്ള സൈന്യത്തിലേക്ക് വലിയ തോതിൽ യുവാക്കൾ ചേരുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. ഹരിയാനയിലാണ് വലിയ തോതിൽ ഇപ്പോൾ ഗുരുഗ്രാമിലും മറ്റും വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ അരങ്ങേറുകയാണ്. ബീഹാറിലെ ചാപ്രയിലും ബബുവാ റെയിൽവേ സ്റ്റേഷനിലും തീവണ്ടിക്ക് തീയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജമ്മുവിലും സമാനമായ പ്രതിഷേധമാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. കഴിഞ്ഞ ദിവസം വിരമിച്ച സൈനികർ തന്നെ ഇത്തരത്തിലൊരു പദ്ധതിക്കെതിരെ വലിയ വിമർശനം ഉയർത്തിയിരുന്നു. കാരണം ഇത് സാമൂഹിക പ്രശ്നങ്ങൾക്ക് തന്നെ വഴിവെക്കും എന്നുള്ളതാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടിയത്. 4 കൊല്ലത്തെ സേവനത്തിന് ശേഷം 75% പേരെ പിരിച്ചുവിടുന്നൊരു സാഹചര്യമാണുള്ളത്. അതായത് സായുധ പരിശീലനം ലഭിച്ച ഏകദേശം 30,000 പേർ 4 കൊല്ലം കഴിയുമ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. തൊഴിലില്ലാത്തവരായി മാറുന്ന ഒരു സാഹചര്യം വലിയ തോതിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രത്യേകിച്ച് വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം അമേരിക്ക നേരിട്ട പോലുള്ള ഒരു സമാനമായ സാഹചര്യം, മറൈനുകൾ തൊഴിലില്ലാതെ ആയുധമെടുക്കുന്ന ഒരു സാഹചര്യം വരുന്നത് കാണണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് വിരമിച്ച സൈനികർ മുന്നോട്ട് വെച്ചത്. പക്ഷേ സർക്കാർ അതിനെ മറികടക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയവും UGCയും ഒക്കെ തന്നെ പ്രത്യേക പദ്ധതികൾ വിരമിച്ച സൈനികർക്ക് അല്ലെങ്കിൽ വിരമിച്ച സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടുന്ന ഈ 75% പേർക്ക് പ്രഖ്യാപിച്ചു. അതായത് ഇവർക്ക് സായുധ സേനയിലും പോലീസ് സേനയിലും ആസാം റൈഫിൾസിലുമൊക്കെ മുൻഗണന ലഭിക്കും നിയമനത്തിൽ എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെതായി വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു പ്രസ്താവന മാത്രമാണ്. അതിനെന്തെങ്കിലും നിയമമോ ചട്ടക്കൂടമോ ഒന്നും തന്നെ പുറത്തിറങ്ങിയിട്ടുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് ഉത്തരേന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോഴും അക്രമങ്ങൾ പലയിടത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ സാഹചര്യമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണല്ലോ പല സ്ഥലത്തെയും ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വ്യക്തമാകുന്നത്. ആ ട്രെയിനുകളടക്കം തീയിടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ടോ? ഈ തീരുമാനത്തിൽ തിരുത്തലുകൾക്കുള്ള സാധ്യതയുണ്ടോ? അത്തരം സൂചനകളുണ്ടോ? ഇപ്പോൾ പുറത്തുവിടുന്ന, അതായത് സ്രോതസ്സുകൾ വഴി പുറത്തുവിടുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഞങ്ങൾ ഇക്കാര്യത്തിലൊരു പുനർവിചിന്തനം ഇല്ല എന്നുള്ള തന്നെയാണ്. മാത്രമല്ല സൈനിക മേധാവികളെ കൊണ്ടും വിവിധ കമാൻഡ് ബ്രിഗേഡ് കമാൻഡർമാരെ കൊണ്ടും ഒക്കെ തന്നെ ഈ പദ്ധതിയുടെ ഗുണങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. യുവാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വലിയ പ്രക്ഷോഭം അരങ്ങേറുകയാണെങ്കിൽ ഇത് പിൻവലിക്കേണ്ടി വരും ഈ പദ്ധതി എന്നുള്ളൊരു സൂചന വിവിധ സൈനിക വിരമിച്ച സൈനികർ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജനറൽ VK സിംഗ്, അതായത് കരസേനയുടെ മേധാവിയായിരുന്ന UNDA സർക്കാരിലെ സഹമന്ത്രിയായ VK സിംഗ് പറഞ്ഞത് താൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല എന്നാണ്. അതായത് NDAയുടെ തന്നെ ഒരു പദ്ധതിയെക്കുറിച്ച് NDAയുടെ മന്ത്രി പറഞ്ഞത് താൻ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പദ്ധതി നടപ്പാകില്ല, വിജയിക്കില്ല എന്നുള്ളൊരു സൂചന തന്നെയാണെന്ന് അദ്ദേഹം നൽകുന്നത്. മാത്രമല്ല
ഇത്തരത്തിൽ ഒരു വലിയ ബൃഹത്തായ ഒരു നയമാറ്റം സൈനിക റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ അതിൽ ഏറ്റവും വിദഗ്ധമായ അഭിപ്രായം പറയാൻ കഴിയുന്ന വി കെ സിംഗിന്റെ അഭിപ്രായം സർക്കാർ തേടിയിട്ടില്ല എന്നുള്ളതിൽ നിന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. രതീഷ്, എത്രത്തോളം വലിയ രാഷ്ട്രീയമായി എതിർപ്പ് ഉന്നയിക്കുന്നുണ്ടോ മറ്റു കക്ഷികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ? ബസന്ത്, കഴിഞ്ഞ ദിവസം തന്നെ CPM നേതാവ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഇതിനെതിരെ വലിയ തോതിലുള്ള വിമർശനം ഉയർത്തിയിരുന്നു. മാത്രമല്ല, ഇതൊരു പെൻഷൻ മാത്രമായി സൈനിക റിക്രൂട്ട്മെൻറ്റിനെ കാണരുത് എന്നാണ് സീതാറാം യെച്ചൂരി മുന്നറിയിപ്പ് നൽകിയത്. പെൻഷൻ ഇത്ര വലിയ തുകയാകുന്നു, അത് മറികടക്കാൻ വേണ്ടി, പെൻഷൻ നൽകാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു ഹ്രസ്വകാല സേവന പദ്ധതി കൊണ്ടുവരുന്നത് സൈന്യത്തിൻ്റെ ആത്മവീര്യം കെടുത്തുമെന്ന് തന്നെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല, സർക്കാർ നിരവധി തവണ ആവർത്തിച്ച് പറഞ്ഞിരുന്നതാണ് പാർലമെൻറ്റിലെ വിവിധ ചോദ്യങ്ങൾക്ക്, അതായത് കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ സൈനിക റിക്രൂട്ട്മെൻറ്റ് ഞങ്ങൾ വീണ്ടും തുടങ്ങും, റിക്രൂട്ട്മെൻറ്റ് റാലി എന്നാണ് അതിന് പറയുന്നത്, റിക്രൂട്ട്മെൻറ്റ് റാലികൾ ഞങ്ങൾ വീണ്ടും തുടങ്ങുമെന്ന് സർക്കാർ ആവർത്തിച്ച് പ്രഖ്യാപിച്ചതാണ്. രാഹുൽ ഗാന്ധിയും സമാനമായ വിമർശനം തന്നെയാണ് ഉയർത്തിയത്. സൈന്യത്തിൻ്റെ ആത്മവീര്യം തകർക്കുന്ന ഒരു നടപടിയാണിത് എന്നുള്ളൊരു വിമർശനം അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. വിരമിച്ച സൈനികർ ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു പ്രധാന വിഷയമാണ്. അതായത്, 6 കൊല്ലത്തോളം പരിശീലനമാണ് സാധാരണയായി ഒരു സൈനികനെ സൈന്യത്തിലേക്ക് എടുക്കുമ്പോൾ ലഭിക്കുന്നത്. മാത്രമല്ല, ഒരു പ്ലാറ്റൂണിലേക്ക് അദ്ദേഹത്തെ നിയമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സൈനിക വിഭാഗത്തിലേക്ക് അദ്ദേഹത്തെ നിയമിച്ചു കഴിഞ്ഞാൽ, ആ സൈനികന് ആ പ്ലാറ്റൂൺ എന്ന് പറയുന്നത് തൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അത് ആ പ്ലാറ്റൂണിൻ്റെ ഒരു അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ വെടിയാൻ വരെ തയ്യാറായി നിൽക്കുന്നവരാണ് സൈനികർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൾട്ടൻ എന്നാണ് അവരുടെ വാക്കുകളിൽ പറയുന്നത്. അത്തരത്തിലൊരു സാഹചര്യം മറികടന്ന് 4 കൊല്ലത്തേക്ക് മാത്രം ഒരാളെ കരാർ അടിസ്ഥാനത്തിൽ ഒരു പട്ടാളക്കാരനെ നിയമിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ആ പ്ലാറ്റൂണിനോട്, അല്ലെങ്കിൽ ആ സേവനത്തോട് അദ്ദേഹത്തിന് കൂറുണ്ടാവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ പിരിച്ചുവിടും എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ നിലനിർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലാത്തൊരു തൊഴിലിൽ എത്രത്തോളം ആ മനസ്സ് അറിഞ്ഞുകൊണ്ടൊരു പ്രവർത്തനം ഉണ്ടാകും ആ സൈനികൻ എന്നുള്ളതാണ് പല വിരമിച്ച സൈനികരും ഉന്നയിക്കുന്ന വിഷയം.